റഹീമിന്റെ പേരിൽ സിനിമ ഇറക്കുന്നില്ല എന്ന തീരുമാനം ബോബി ചെമ്മണ്ണൂർ തന്നെ പ്രഖ്യാപിച്ചു. ഏതാനും ദിവസങ്ങളായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദം കേരളത്തിൽ ഉടനീളം നടക്കുകയായിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിരിക്കുന്ന അബ്ദുർ റഹീം വധശിക്ഷ കാത്തുകയാണ് സൗദി അറേബ്യയിലെ റിയാദിലെ മലാസ് ജയിലിൽ. അദ്ദേഹത്തിന്റെ മോചന ദ്രവ്യമായി 34 കോടി രൂപയോളമാണ് കേരളം സ്വരൂപിച്ചുകൊണ്ട് റിയാദിലെത്തിച്ചിരിക്കുന്നത്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ കോടതി അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുകയും അത് ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ നടന്നു വരികയാണ്. രണ്ട് വക്കീലുമാർ, വാദിയുടെയും പ്രതിയുടെയും വക്കീലുമാർ ഈ വിഷയം മജിസ്ട്രേറ്റിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ അതൊരു തീരുമാനം ഉണ്ടാവുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനോടനുബന്ധിച്ചാണ് അബ്ദുറഹീമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജയിൽ അദ്ദേഹം അനുഭവിച്ച സ്ഥിതി, കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്രോഡീകരണം ഉണ്ടാക്കി ഒരു സിനിമ ഇറക്കണം എന്നുള്ളത് ബോബി ചെമ്മണ്ണൂർ പരസ്യമായിട്ട് പ്രസ്താവിച്ചത്. സൗദി അറേബ്യയിൽ നമുക്കറിയാം കൃത്യമായിരിക്കുന്ന ശരിയത്ത് നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. അതിന്റെ ഓരോരോ മേഖലയും കൃത്യവും സൂക്ഷ്മവുമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു പ്രതിക്ക് ശിക്ഷാ സംബന്ധമായിരിക്കുന്ന വിധികൾ ഉണ്ടാവുക. ഈ വിധി തന്നെ നമ്മൾ കേട്ടതിൽ നിന്ന് വെച്ച് എത്രയോ വ്യത്യസ്തമായ രീതിയിലാണ് അത്. അതിന്റെ ഈ വിധി വരാനുള്ള കാരണവും അതിന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചാനലുകളിൽ കൃത്യമായ രീതിയിൽ വന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയിൽ വധശിക്ഷയിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുകയാണെങ്കിൽ രണ്ട് നിയമം നിലനിൽക്കും. ഒന്ന്, ദിയാ പണം നൽകുക എന്നുള്ളതാണ്. അപ്പൊ കുടുംബവുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിച്ചു. കുടുംബത്തിൽ പിന്നെ അതിൽ ഇടപെടാനൊന്നുമില്ല. അവർക്ക് പണം കൊടുക്കുന്നതോടുകൂടി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം അപ്പൊ തന്നെ ഉണ്ടാവും. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് ഗവൺമെന്റ്, അതിന്റെ ആഭ്യന്തര വകുപ്പ് അതിന് അനുമതി നൽകണം. ഇദ്ദേഹത്തെ പുറത്തിറക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവന കോടതിക്ക് ലഭ്യമാകുന്ന സമയത്ത് മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സൗദി അറേബ്യയിൽ നിയമമുള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് ഘട്ടങ്ങളാണ്. ഒന്ന്, കുടുംബ മാപ്പ് നൽകുക എന്നുള്ളത്. കുടുംബത്തിന്റെ മാപ്പ് നൽകുന്നത് പണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഏറെക്കുറെ പൂർത്തിയായി. രണ്ടാമത്തത് ഗവൺമെന്റ് മാപ്പ് നൽകുക എന്നുള്ളതാണ്. ഗവൺമെന്റ് പരാതിയില്ല എന്ന് പറയാം. അദ്ദേഹം 16 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ നിന്നൊരു മറുപടി നൽകുന്നതോടുകൂടി മാത്രമാണ് ജയിൽ മോചനം സാധ്യമാകുക. അത്തരം ഒരു മറുപടിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ഒരു വാദവും പ്രതിവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു ഒരു നിയമ സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ വെച്ചിട്ട് ഒരു സിനിമ ഈ റഹീമുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇതിനെ സ്വാധീനിക്കാനോ ഇതിൽ വിഷയമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിയമവിദഗ്ധന്മാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് നടത്താൻ വേണ്ടി ആദ്യകാലത്ത് തന്നെ ശ്രമം നടത്തിയവരൊക്കെ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചെമ്മണ്ണൂരിനോട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട, വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തിൽ നമ്മൾ നിയമത്തിന് വിരുദ്ധമായ രീതിയിലോ അതല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാത്ത രീതിയിലോ എന്തെങ്കിലും നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നീങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ പുറത്തിറങ്ങുന്ന പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുറത്തിറങ്ങി നാട്ടിലെത്തിയതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം അതിന് മുൻകൂട്ടിയായിട്ട് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന പ്രവൃത്തിയൊക്കെ വെറുതെ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു വിവരമാണ് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിനോട് ഈ നിയമവിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. അത് പറയാനുള്ള കാരണമുണ്ട്. സൗദി അറേബ്യയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാടുമൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ടും ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഒരു വിധി പ്രസ്താവം വരുന്ന സമയത്ത് സൗദി ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രതിഷേധവും ഇവിടുത്തെ പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ കോടതിക്ക് അറിയാവുന്നതാണ്, അവിടുത്തെ വക്കീലന്മാർക്ക് അറിയാവുന്നതാണ്, നിയമ സംവിധാനത്തിനും പ്രതിരോധ സംവിധാനത്തിനും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയും കേരളവും ആയിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങളാണ്. അവിടുത്തെ വലിയ ഉദ്യോഗ മേഖലകളിൽ തന്നെ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശയവിനിമയമൊക്കെ മുമ്പത്തെ കാലത്തെ പോലെയല്ല വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അപ്പോൾ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും ഒരു പ്രതിയെ പ്രതിസ്ഥാനത്തുനിന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തുന്ന ശ്രമം നടത്തുന്ന സമയത്തും അതിൻ്റെ അവസാന ഘട്ടം വരെ
നമ്മൾ വലിയ രീതിയിലുള്ള നീക്കുപോക്കൾ നടത്തേണ്ടതുണ്ട്. സിനിമ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നാൽ അതിനെ സഹായിക്കാൻ വേണ്ടി മറ്റാർക്കും പറ്റാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂർ തന്നെ സിനിമ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോവുകയും തൽക്കാലത്തേക്ക് തങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് ഉചിതമായിരിക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മളൊരു വിഷയത്തിൽ ഒരാളെ സഹായിക്കുന്ന സമയത്ത് ആ സഹായം കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മളത് ആലോചിക്കേണ്ടതും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നിയമം കഠിനമായി നിലനിൽക്കുന്ന രാജ്യത്തിലെ ആ വ്യവസ്ഥക്കനുസരിച്ച് ഒരു പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വരെ നമ്മൾ അതിൻ്റെ പിറകിൽ തന്നെ നിൽക്കണമെന്നുള്ളതും ഓരോരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കുന്ന നിയമ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നതിനാൽ തന്നെ അവരുടെ നിയമത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് വേണം ഈ പ്രവർത്തനത്തിന്റെ അവസാനം വരെ നമ്മൾ ഉണ്ടാവേണ്ടത് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്.